ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മുടി നല്ല പോലെ നല്ല ഉള്ളോട് കൂടിയിട്ട് നല്ല നീളത്തിൽ വളരാനും അകാല നിറയെ തടയാനും മുടി കൊഴിച്ചിൽ, താരൻ എന്നിവ ഇല്ലാതാകാനും അതേപോലെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും അങ്ങനെ അകാല നിര എന്ന നീക്കുമായിട്ട് ഇല്ലാതാവാനും നരച്ച മുടി ഫുൾ കറുപ്പാവാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഹെന്ന എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്നുള്ളത് ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കട്ടൻ ചായയിൽ കുറച്ച് സാധനങ്ങൾ മിക്സ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഹെന്ന മിക്സ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ ഏതാണ്ട് ഒരു 1.5 ഗ്ലാസ് വെള്ളത്തിൽ ഒരു 2 ടീസ്പൂൺ ചായപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇതിലേക്ക് കറുവപ്പട്ടയുടെ ഇലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കറുവപ്പട്ടയുടെ ഇല ഒരെണ്ണം മതിയാവും. അത് കഴിഞ്ഞ് ഒരു ചെറിയൊരു കഷ്ണം കറുവപ്പട്ടയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ഗ്രാമ്പുവാണ്. അപ്പോൾ ഈ ഒരു ഗ്രാമ്പു എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ പൊടിക്കാത്തതാണെന്നുണ്ടെങ്കിൽ ഒരു 2 എണ്ണം ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ പൊടിച്ചതാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഇതുപോലെ ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ഭാഗമാണ് ഞാനിതിലേക്ക് ഇട്ടുകൊടുത്തത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഉണക്ക നെല്ലിക്ക ഉണ്ടെങ്കിൽ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നത് ആണ്. ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിൻ്റെ ഈ ഒരു സത്തുക്കളൊക്കെ ഈ ഒരു വെള്ളത്തിലേക്ക് നല്ല പോലെ ഇറങ്ങി കഴിയുന്നത് വരെ നമുക്കിത് നല്ല പോലെ തിളപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് ഉണക്കനെല്ലിക്ക ഇടുകയാണെങ്കിൽ ഏതാണ്ട് ഒരു പിടി ഉണക്കനെല്ലിക്ക ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതും ഏതാണ്ട് ഒരു പിടി കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് ഏതാണ്ട് ഈ ഒരു വെള്ളമൊക്കെ ഏതാണ്ട് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല പോലെ തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് ഇറക്കി വെക്കുക. അതിനുശേഷം ഇത് നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കുക. ഈ ഒരു പൊടിയൊക്കെ ഇതിൽ നിന്ന് മാറ്റിയെടുക്കുക, നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കുക. ഇനി ഈ ഒരു ഹെന്ന മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള അത്രയും ഹെന്ന പൗഡർ എടുക്കുക. അപ്പോൾ നമുക്ക് ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഇരുമ്പിൻ്റെ ചട്ടി ഉണ്ടെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ സ്റ്റീൽ പാത്രം ഉണ്ടെങ്കിൽ സ്റ്റീൽ പാത്രത്തിൽ നമുക്കിത് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അത്രയും ഹെന്ന പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ശേഷം അത് ആവശ്യത്തിന് അനുസരിച്ച് നമ്മുടെ മുടിക്ക് അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു പാകത്തിനനുസരിച്ച് ഇതിലേക്ക് ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിങ്ങനെ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ഈ ഒരു മിക്സ് ഒഴിച്ചിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് വേണമെങ്കിൽ അപ്പം തന്നെ നമുക്കിത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇത് ഒരു ദിവസം ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്കിത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നന്നാവുക. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഹെന്ന മിക്സ് മുടിയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നല്ലൊരു ഹെയർ ഓയിൽ മുടിയിൽ ഇട്ട് കൊടുത്തിട്ട് മുടിയിൽ ഒരു അരമണിക്കൂറെങ്കിലും ഈ ഒരു ഹെയർ ഓയിൽ പിടിച്ചതിന് ശേഷം നമ്മൾ നല്ലൊരു നാച്ചുറലായിട്ടുള്ള ഒരു ഷാമ്പു വെച്ചിട്ട് വാഷ് ചെയ്ത് കളയുക. അതിനുശേഷം നമുക്ക് ഈ ഒരു ഹെന്ന മിക്സ് മുടിയിലിട്ട് കൊടുക്കാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ 100% റിസൾട്ട് ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു മിക്സ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഇത് നമ്മുടെ മുടിയിൽ മുടിയിൽ നിന്ന് ഒലിച്ചിറങ്ങുമില്ല, നമ്മുടെ മുടിയിൽ നല്ല പോലെ പിടിച്ചിരിക്കുകയും ചെയ്യും. ആ ഒരു രൂപത്തിലാണ് ഞാനിത് മിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് അപ്ലൈ ചെയ്യുമ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഇത് എല്ലാവരും ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും 100% റിസൾട്ട് ഉറപ്പാണ്. അതുപോലെ ഇതിലേക്ക് നമുക്കിനി വേണമെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കാം. അതേപോലെ മുട്ടയുടെ വെള്ള, ചെറുനാരങ്ങയുടെ ഒരു പകുതി കഷ്ണം എടുത്തിട്ട് അതിൻ്റെ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെയൊക്കെ ഇതിൽ ചേർത്താൽ നമ്മുടെ മുടിക്ക് നല്ല റിസൾട്ടാണ് കിട്ടുക. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് മാസത്തിൽ ഒരു 2 തവണ ഇങ്ങനെ ചെയ്തു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നതിലൂടെ നമ്മുടെ മുടിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് തന്നെ മനസ്സിലാവും. അപ്പം ഈ ഒരു വീഡിയോ ഇവിടെ കഴിഞ്ഞു. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടിരിക്കും. ഇതുപോലെയുള്ള ടിപ്സുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. ഓക്കെ, ബൈ, താങ്ക് യു.